மறிமாயம் നമസ്കാരം. കർക്കിടക ചികിത്സാലയത്തിലേക്ക് സ്വാഗതം. ഉണ്ടല്ലോ സർ. ഉണ്ടല്ലോ സർ. ഉണ്ടല്ലോ. അതാണല്ലോ കർക്കിടക ചികിത്സാലയം. താങ്കൾക്ക് എന്തു തരം സേവനമാണ് ആവശ്യമായിട്ടുള്ളത്? അതെ, ഞാനിപ്പോ ഇവിടെ ദുബായിലാണേ. ഓ, ഞാന് പിന്നെ ഓണം കഴിഞ്ഞിട്ടേ പറയുള്ളൂ. വന്നു കിട്ടിയാൽ മതി, കർക്കിടക ചികിത്സയൊക്കെ നല്ല വൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്തു തരും. സാറിന്റെ സൗകര്യാർത്ഥം വേണമെങ്കിൽ ഒരു മാസം നമുക്ക് നീട്ടിവെക്കാം. മണ്ടോദരി. ഇല്ല സർ. ഒരുപാട് നന്ദി സർ. ഹലോ, ഹായ്, നമസ്കാരം. ഗുഡ് മോർണിംഗ്. കർക്കിടക ചികിത്സാലയത്തിലേക്ക് സ്വാഗതം. ഇരുന്നാൽ. താങ്ക് യു, നൈസ് ടു മീറ്റ് യു. താങ്കൾക്ക് ഏതു തരം സേവനമാണ് ആവശ്യമായിട്ടുള്ളത്? സുഖിക്കാൻ ചികിത്സ കിട്ടൂലേ ഇവിടെ? സോറി, സുഖിക്കാനല്ല, സുഖ ചികിത്സ. തീർച്ചയായും സുഖ ചികിത്സയുണ്ട്. ആക്ച്വലി ഞങ്ങള് ബുക്ക് ചെയ്തിരുന്നു. പേര്? മൈ നെയിം ഈസ് മൻമു. മൻമു, മൻമു, ലാസ്റ്റ് നെയിം മൻമു. നൈസ് പ്ലേസ്. യാ, വെരി ബ്യൂട്ടിഫുൾ. ഇതിൽ മൻമു എന്ന പേരില്ല. ഓ, സോറി 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 സോറി, നോട്ട് മൻമു, മൻമദൻ, മൻമദൻ. ഓ, ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. സോറി, ദാറ്റ്സ് മൻമദൻ. മൈ പെറ്റ് നെയിം ഈസ് മൻമു. മൻമദൻ കെ പുരിഞ്ചു ഈസ് മൈ റിയൽ നെയിം. മൻമദൻ കെ പുരിഞ്ചു. വാട്ട്സ് യുവർ നെയിം? വാട്ട്സ് യുവർ ഗുഡ് നെയിം? മണ്ടോദരി. മണ്ടോദരി. ഓ, ദാറ്റ്സ് ആൻ ഓൾഡ് നെയിം. സീ, ഐ വിൽ കോൾ യു മൻടു. ഓക്കേ, ഹൗ മച്ച് യു ഏൺ ഫ്രം ഹിയർ? Your name is nice, Mandodari, that's good name. Manmadhan, Karkkidaka chikilsakku aayittu? Adhe, that's Karkkidaka chikilsa. Karkkidaka chikilsa. Karkkidaka? No, it's not important thing. Appum, namukku gurukkalde aduthekku poga. ഇതാണ് ശ്വസനക്രിയ. ഒരു മൂക്കിലൂടെ ശ്വാസം മേലോട്ട് എടുക്കുക, അടുത്ത മൂക്കിലൂടെ ഒരു സാവധാനം വിടുക. വലത്തെ മൂക്ക് എടുത്തോളൂ ആദ്യം. വലത്തെ മൂക്ക്, വലത്തെ മൂക്ക് ഏതാ? ഇത്. അതൊരു തീരുമാനം ആവട്ടെ. ഇത് അല്ലേ? ആ, അത് പൊത്തിപ്പിടിച്ച അതിലൂടെ ശ്വാസം മേപ്പെട്ട് വരുമോ? ഇല്ല, ഇല്ല. അപ്പൊ എന്ത് വേണം? ഇത് കുത്തണം, മറ്റ് വലിക്കണം. മറ്റടുത്ത് പൊത്തുവോ? ആ, മറ്റടുത്ത് പൊത്തണം അല്ലേ. ആ, ഇനി വലിക്കൂ. ഹലോ, നമസ്കാരം ഗുരു. ഗുരു, ഇദ്ദേഹമാണ് ശ്രീമാൻ മന്മദൻ. ഹായ്. കർക്കിടക ചികിത്സക്കായി മുൻകൂർ നിശ്ചയിച്ചിരുന്നു. പേര് മന്മദൻ. യാ, മന്മദൻ കെ പുരിഞ്ചു. നമസ്കാരം. വൈഫാണ്. എന്താ ഇപ്പോ പ്രധാനമായിട്ട്? ആക്ച്വലി ഞങ്ങളിപ്പോ ലണ്ടനിൽ നിന്ന് വെക്കേഷന് വന്നതാ. തുറന്നു പറയുകയാണെങ്കിൽ, മന്മു ഭക്ഷണം അങ്ങ് വല്ലാതെ കഴിക്കും, ഒന്നും നോക്കില്ല, ഒന്നിലൊരു ഉത്സാഹമില്ല. എനിക്ക് ഈ ജോലി തിരക്കുള്ളത് കാരണം. മന്ദത്തരം പറയരുതേ, ഫുഡ് കഴിക്കുമ്പോ എനിക്ക് ഭയങ്കര ഉത്സാഹമല്ലേ. ഇപ്പൊ കണ്ടാലറിയാം, മന്മു അങ്ങോട്ട് വല്ലാതെ ഭക്ഷണം കഴിച്ച് വയറൊക്കെ ചാടി അങ്ങ് ഷേപ്പ്ലെസ് ആയി പോയി. എനിക്കിപ്പൊ ചേരുന്നില്ല. അപ്പൊ എനിക്ക് ചേരുന്ന ഒരാളാക്കി. ഹലോ. ഹലോ, ദുർമേധസ, ദുർമേധസ, എല്ലാം കുറക്കാം.
അപ്പോ ഇത് കുറയുന്നുള്ളത് ഗ്യാരണ്ടി ആണല്ലോ. പിന്നെന്താ കുറയും? നമുക്കൊരു എത്ര ദിവസം വെക്കാം? നമ്മളൊരു വൺ ആൻഡ് ഹാഫ് മന്ത്സ് ഉണ്ടാവും ഇവിടെ. ഒരു 41 ദിവസം നമുക്ക് ഒഴിയാം. ഓ, ബാക്കി ചികിത്സാ രീതികളൊക്കെ ഗുരു പറഞ്ഞു തരും. ഓ ഗുരുവേ, നമസ്കാരം. ബൈ മാട്ടു. ബൈ. അപ്പോ വരൂ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ ആശുപത്രിയുടെ ചുറ്റുവട്ടങ്ങളൊക്കെ ഒന്ന് നടന്ന് പരിചയപ്പെടാ. ഈ കർക്കിടക ചികിത്സ എന്നുള്ളത് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുക. അതായത് ഈ ആയുർവേദം എന്ന് പറയുന്നത് തന്നെ ആയുസിന്റെ വേദം എന്നാ. അതായത് അറിഞ്ഞ് ചികിത്സിച്ചാൽ ഫലം ഉറപ്പാണ് എന്നർത്ഥം. അപ്പൊ അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? എനിക്കറിയില്ല ആയുർവേദം. ഗുരു, ഞങ്ങള് ലണ്ടൻ മലയാളീസിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഇതാണ് ഒരു ട്രെൻഡ്. ഇതേപോലെ വെക്കേഷന് അവര് നാട്ടിൽ വരിക, ഏതെങ്കിലും ഇതേപോലെയുള്ള ആയുർവേദ കേന്ദ്രങ്ങളിൽ പോയിട്ട് ഈ ഇതേപോലെ ഇപ്പൊ സ്വാമി പറഞ്ഞ പോലെ സുഖചികിത്സ ചെയ്യുക, അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ വന്ന് ക്ലബുകളിൽ പൊങ്ങച്ചടിക്കുക. അപ്പോ അന്ന് മുതൽ ഞാൻ മനസ്സിൽ കരുതുന്നതാണ് ഈ മൻമൂന ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് ഇതുപോലെ ചെയ്യണമെന്ന്. ഇവിടുത്തെ ഒരു ചികിത്സാ രീതി എങ്ങനെയാ? അതിപ്പോ നമുക്ക് ആദ്യം ഇപ്പൊ എന്താ വേണ്ടത് വെച്ചാൽ ആദ്യം വസ്തിയാണ് വേണ്ടത്. അതായത് വയറളക്കണം. ആർക്കാ ചികിത്സ? എനിക്കല്ലേ. അല്ലേ, പിന്നെ ഞാൻ ഇളക്കിയാ മതിയോ? അത് പറ്റില്ല, അപ്പൊ ഇളക്കി മാറ്റും. അതെ അതെ അതെ. ഫീസിന്റെ കാര്യം? ഫീസ് ഒന്നുമില്ല, അത് നിങ്ങളൊരു കാര്യം ചെയ്യാം, അവിടെ റിസപ്ഷനിൽ ചെന്ന് പേരൊന്നൊക്കെ രജിസ്റ്റർ ചെയ്തോളൂ. നമുക്ക് ഇന്നലെ തുടങ്ങല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടിയില്ല, എനിക്ക് ആ പഴയ ചുറുചുറുക്കുള്ള മൻമൂന തിരിച്ചു തരണം. ഞാൻ ഏറ്റു. വാട്ട്? ശ്യാമകുരു ഇവിടെ നിൽക്കോ. No, don't be silly. ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ നിന്നിട്ടില്ല, അതുകൊണ്ടാ. ഞങ്ങൾ എല്ലാരും ഉണ്ടല്ലോ. പക്ഷെ ശ്യാമു ഇല്ലല്ലോ. 41 ദിവസം കഴിയുമ്പോ ഞാൻ ഇങ്ങ് വരില്ലേ? 41 days. യാ, നീ ഇല്ലാതെ എങ്ങനെ ശ്യാമു? ഞാൻ ഭൂതം പോയി, വൈഫ് പോയി, ശ്യാമു പോയി. Every night in my dream, I feel you, Mandu, Mandu. Na 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 na. Namaskaram sir. Hi. Tirumal chigilsekkulla samayamayi. Sir, thayyaraayile? പിന്നെ ഈ തിരുമ്പോ എന്നെ മെല്ലെ തിരുമണം. എനിക്ക് ചെറിയ സ്ഥലത്ത് കീക്കിളി വരാറുണ്ട്. അതെ, തുടങ്ങ, തിരുമ്മി തുടങ്ങ, ഞാൻ റെഡിയാ. സാർ എന്നാ അങ്ങോട്ട് പോവാം? എവിടെ? തിരുമ്മന്ന്. തിരുമ്മൻ ഇവിടല്ല. വരൂ സാർ, വരൂ. മൈ ഗോഡ്, 41 ഡേയ്സ് പാക്കേജ് 82 ഡേയ്സ് പാക്കേജ് ആക്കേണ്ടി വരും. ഇത് കഴിയാറായ എത്ര സമയമായി? 45 മിനിറ്റ് ആയി. 10 മിനിറ്റ് കൂടെ കിടക്കാം. വയസ്സായ കാലത്ത് ഒഴിച്ചെല്ലാം വന്നാണ്. ഗുരുവേ നമസ്കാരം. അദ്ദേഹം തയ്യാറായി കഴിഞ്ഞു. Who are these? Who are these fellows? Who are these? Who are these? Guru. Hindira. Guru. Hey. Where are you going, Mandu? Very, very good. Mandu, where are you going? Hello. Hey. Go to Veru. Mandu, Mandu is massaging me. Veru. Call her. Go to come. What is this? Swami. Hey. What is this, Swami? That's a thing like we just did here. Hey, Mandu. Hey. Hey, no, no, no. What is this? Hey. This is cheating.
ഷീറ്റിങ്ങിലെ തിരുമ് മണ്ടു ഒന്നല്ല ഇവിടെ തിരുമ്പണതേ നമ്മളൊക്കെയാണ് ഇതൊക്കെ പോണം അടങ്ങി കിടക്ക് മനുഷ്യവിടെ അടങ്ങി കിടക്ക ഇങ്ങനൊരു ബോഡി അടുത്ത കാലത്തൊന്നും ഞാൻ തിരുപ്പില്ല ഇങ്ങനൊരു ബോഡി തിമിങ്കലം പോലെ അതുകൊണ്ടല്ല നമുക്ക് ഈ ശമ്പളങ്ങൾ ഒന്നും തരും ഈ ഒരു മാസം കൂടെ കഴിയട്ടെ എന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇതാണ് നിങ്ങൾ എല്ലാ മാസവും പറയണത് കഴിഞ്ഞ 4 മാസമായിട്ട് ഇതാ പറയണത് ഈ മാസം അങ്ങനെ പറഞ്ഞാൽ നടക്കൂല ഗുരുക്കളെ വീട്ടിലൊക്കെ ആവശ്യങ്ങൾ നടക്കണ്ടേ അവിടെ മക്കൾക്ക് സൂക്കടാണ് റേഷൻ പീടിയ പോയിട്ട് റേഷൻ പേടിക്കും ഇതിനൊക്കെ കായ് വേണോ എന്തെത്താ നമ്മള് കാട്ടുക ഇപ്പോഴത്തെ ഈ താൽക്കാലികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടല്ലോ അത് മാറ്റാൻ വേണമെങ്കിൽ ഏതായാലും കർക്കിടക മാസമാണ് ഒരു 10 കർക്കിടക കഞ്ഞിയുടെ കിറ്റ് എടുത്തിട്ട് നിങ്ങളുടെ വീടുകളിലേക്ക് അയച്ചു കഞ്ഞോടിക്കാം ഏത് ഇവിടുത്തെ കർക്കിടക കഞ്ഞിന്റെ പാക്കറ്റോ പെരലേക്കോ ഗുരുക്കളാം ഞാൻ നോക്കൂലോട്ടോ ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ തവണ നമ്മുടെ കർക്കിടക കഞ്ഞി കുടിച്ചവരെ എല്ലാവരും വയറിളകി ഭയങ്കര ചീത്തപ്പേരുണ്ട് നാട്ടിലേ അതിന് വേറെ കാരണമുണ്ട് എന്താണ് സാധാരണ കർക്കിടകത്തില് ചെറിയൊരു ചെന്നം പിന്നെ മഴ ഉണ്ടാവുക ആ മഴയത്ത് ആളുകൾക്ക് തോന്നും ഒന്ന് പോയി ഒഴിക്കാൻ ഒഴിഞ്ഞോളെ എന്ന് തോന്നും അപ്പോഴിറങ്ങി വരും അങ്ങനെയാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൂടിക്കൊണ്ടിരുന്നത് ഇപ്പം അവസ്ഥ എന്താ ഈ വർഷം മഴങ്ങട് പെയ്യല്ലേ ആകെ കുത്തി ഒലിച്ചിങ്ങോട്ട് വരികയാണ് വെള്ളം തോടും പോയ നീർച്ചാലൊക്കെ അടച്ചില്ലേ പിന്നെ വെള്ളം കുത്തി ഒഴുകാൻ നിൽക്കുവോ അത്രയേ ഉള്ളൂ കാര്യം ഇപ്പൊ ഇതിന് കാര്യം മനസ്സിലായില്ലേ ഇതിനിപ്പോ കാര്യം മനസ്സിലായല്ലോ അതന്നെ ആ ഈ കർക്കിടക കഞ്ഞിയും വെള്ളം ഒഴുകണം തമ്മിൽ എന്താ ബന്ധമെന്നേ അപ്പൊ ശമ്പളം ഇപ്പൊ കിട്ടുന്നു പിന്നെ അത് ചോദിക്കണത് എന്തിനാണ് ഏതെങ്കിലും ഒരു ബീച്ചിൽ ചെന്ന് 2 സായിപ്പിനെ പിടിച്ചിട്ടേ 2 തിരുമ്പിയാ ഞങ്ങൾക്കുള്ള കുത്തം കിട്ടും പക്ഷെ നമ്മുടെ ഈ സ്ഥാപനത്തിനാണ് വർക്ക് ചെയ്യുന്നത് ഒരു പെരുമല്ലേ എന്താ കാര്യം അരി മേടിക്കണ്ടേ ഞാനാണ് ഓസ്കാർ എന്താ ഒഴിച്ചിലാണോ പിഴിച്ചിലാണോ അല്ല ഞങ്ങള് മൊത്തത്തിലൊരു പരിശോധനയ്ക്ക് വന്നതാണ് പരിശോധിക്കാം ഒരു കാര്യം ചെയ്യും അപ്പൊ ആദ്യം അവിടെ റിസപ്ഷനിൽ പോയിട്ട് പേരും അഡ്രസ്സൊക്കെ ഒന്ന് എഴുതി കളിപ്പിയാരെ ഒന്ന് ചെല്ലു കാണിച്ചു അതെ ഞങ്ങള് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നിന്നാണ് അല്ല വേണ്ട ഞാൻ തന്നോളാം ഇത് എത്ര വർഷമായി ഇവിടെ തുടങ്ങിയിട്ട് കുറച്ചായി ഞാൻ ചോദിച്ചത് ഈ ശ്രീധരൻ കുറിക്കൽ എന്ന് പറഞ്ഞത് ആരാ അച്ഛനാണ് നിങ്ങളുടെ അച്ഛനല്ലേ അതെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഞാൻ പറഞ്ഞ അച്ഛൻ്റെ കാര്യമല്ല അത് എനിക്കറിയാം കുറച്ച് കാലമായിട്ട് പാരമ്പര്യ ചികിത്സാ രീതി ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ എനിക്കറിയാം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഉണ്ട് എന്താ പറയണേ ഉണ്ടെന്നു ഇല്ല സാറേ കുരുക്കളുടെ കണ്ണട മാല മോതിരം ഒക്കെ അച്ഛൻ്റെ തന്നെ എന്താ എൻ്റെ ഒരു പാചകം എന്താണ് കിഴിച്ചതാണ്
അല്ല ബാപ്പ അങ്ങനെ കൊറേ നേരം നിന്ന് അരച്ചു വെട്ടുമ്പോഴേ കാലിന് വേദന വരാം. അങ്ങനെ ബാപ്പ അങ്ങനെ ഇന്ന് കണ്ടു പഠിച്ചാണ്. ഞാൻ കോളത്തുനിന്ന്. ഓ അവിടെ ഒഴിച്ചിലാരനാണ്? ഒഴിച്ചിലാരനല്ല, അവിടെ സായിപ്പന്മാരെ ഒഴിയണ ഞാൻ നോക്കിന്ന് പഠിച്ചെടുത്തു. ഇങ്ങനെ പഠിച്ച വായ നോക്കിന്ന് പഠിച്ചാണ്. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ലേ? ഇല്ല. അതെ ഇവിടെ ഈ കിടത്ത് ചികിത്സ ഉണ്ടോ? ഓ ഇല്ല ഇല്ല. അത് നിങ്ങളെ ആരെങ്കിലും ഒരാൾ പറ. എന്നാ പിന്നെ നീ പറ. സാറേ ഇവർക്ക് കിടത്തി ചികിത്സ എന്താന്ന് പറഞ്ഞാൽ അറിയില്ല, അതാണ്. അപ്പൊ ഇവിടെ കർക്കിടകത്തിൽ ഒഴിയാൻ വരുന്ന ആളുകളെ നമ്മൾ കിടത്തിയിട്ട് ഒഴിയണം. അത് കിടത്തി ചികിത്സ എന്ന് വിചാരിച്ചിരിക്കാൻ വരും. അപ്പൊ ഞങ്ങളിപ്പോ പുറത്തൊരു നാല് വിദേശികളെ കണ്ടല്ലോ, അവരിവിടെ കിടത്തി ചികിത്സക്ക് വന്നാണ് പറഞ്ഞു. അതെ. അയ്യോ സാറേ, പുരുക്കൾ അവരോട് പറഞ്ഞാണ് ഇരുന്ന് ചികിത്സിച്ചാൽ മതി. ഇവര് പറഞ്ഞാ കേക്കൂല കിടക്കും. ഇതെന്താ? അത് കീയ. ഇതിപ്പോ നമ്മള് ഒഴിച്ചിലിനുള്ളതാണ്. ഇത് എണ്ണയിൽ മുക്കിയിട്ട് അങ്ങോട്ട് ഒഴിയ, എണ്ണയിൽ മുക്കിയിട്ട് അങ്ങോട്ട് പിഴിയ, ഇങ്ങനെയുള്ളത് ഒഴി, ഇങ്ങനെയുള്ളത് കിഴി. അല്ല അപ്പൊ ഇതെന്താ? ഇതിവിടെ കർക്കിടകഞ്ഞിന് കിറ്റ്. കഞ്ഞല്ല, അത് ആവശ്യമില്ലാത്ത സാധനം. ഇതാണ് കിറ്റ് ഇവിടുത്തെ. കർക്കിടകഞ്ഞിന് കിറ്റ്. സാറേ ഇതാണ് ഇവര് കർക്കിടകഞ്ഞിയുടെ കിറ്റ് എന്ന് പറഞ്ഞ് വെക്കണ സാധനം. നിങ്ങളുടെ ഈ ബിസിനസ് ഉള്ളതൊക്കെ ഞങ്ങൾക്ക് അറിയാം. അതറിഞ്ഞിട്ടുണ്ടോ? ഇതിൽ നിങ്ങൾ ഈ പൂവാംകുറുന്തല്, മുയൽ ചെവി, കറുക, കയ്യുണ്ണി, നിലപ്പന എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഇതിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ തിരിച്ചടങ്ങിയത് അല്ലേ? അല്ലേ ഉണ്ടോ അതില്? അതല്ലേ ആ സാറ് പറഞ്ഞ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് വന്നൊന്ന് നോക്കട്ടെ. എവിടെ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ ആകെ ഇതിന്റെ അകത്ത് ഉലുവയും വെളുത്തുള്ളിയും ജീരകം ഒക്കെ എടുത്താ ഞങ്ങൾ. അതെ ഈ വക തരികളൊന്നും കാര്യം നടക്കില്ല. ഓരോ സീസണായി കഴിഞ്ഞ ഓരോ കച്ചവടം എന്നും പറഞ്ഞിട്ട് നടന്നു ജനങ്ങളെ പറ്റിക്കാൻ. ഇതിപ്പോ കർക്കിടക മാസമായപ്പോ കർക്കിടകഞ്ഞി കടത്തി ചികിത്സ. ഈ ആയുർവേദ ചികിത്സയെ ശരിയായിട്ടുള്ള രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ നേടി അംഗീകൃതമായിട്ട് ഈ സ്ഥാപനം കൊണ്ടു നടക്കുന്ന കുറേ ആളുകളുണ്ട് അറിയോ. ഒരുപാട് വിദേശികൾ നമ്മുടെ നാട്ടിലേക്ക് ഈ ചികിത്സാ രീതിക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അതിൻ്റെ മഹത്വം പഠിച്ച് മനസ്സിലാക്കിയിട്ടാ. നിങ്ങളെപ്പോലുള്ള ഫ്രോഡുകൾ കാരണം ഈ ചികിത്സ തന്നെ വേണ്ടെന്ന് വയ്ക്കും അവർ. പറയരുതെന്ന് പറഞ്ഞാൽ എടോ ആയുർവേദ ചികിത്സ എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പവറുണ്ട്, അതാ നശിപ്പിക്കണം നിങ്ങൾ. അതുകൊണ്ട് ഇത് ഇവിടെ നിർത്തുക. ഇന്നത്തോടുകൂടെ ഈ സ്ഥാപനം ഇവിടെ നിർത്തുക. ഇവിടെ ഉള്ള ഈ പച്ചമരുന്ന് നിങ്ങൾ ഇതിൽ കൂട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഒക്കെ കാണിച്ചെന്നെ. എന്നോടിയെന്താ? ഞങ്ങൾ ഒഴിയാൻ പറ്റിയ ആളുകളല്ല കേട്ടോ. ഞങ്ങൾ ഇതിന്റെ സ്പെഷ്യൽ സ്ക്വാഡാ. ആ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോ, അടക്കി. ഇന്ന് തന്നെ പൂട്ടണം, ഇപ്പൊ തന്നെ പൂട്ടണം. അങ്ങനെ പൂട്ടിയൊന്നുമില്ല. അന്വേഷണം നടക്കുന്നോണ്ട് താൽക്കാലികമായിട്ട് ഞങ്ങൾ തന്നെ ചുമ്മാ ഒന്ന് പൂട്ടിയതാ. കുറച്ച് ദിവസത്തേക്ക്, പിന്നെ തുറക്കും. അപ്പൊ പേഷ്യൻസിനെ ഒക്കെ കൊണ്ടക്കോളാൻ ഗുരു പറഞ്ഞു, അതുകൊണ്ടാ വരാൻ പറഞ്ഞേ. അല്ല ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയില്ലല്ലോ. ഇല്ല, തൽക്കാലം ഇപ്പൊ പൂട്ടിയേക്കാണല്ലോ. അപ്പൊ പിന്നെ ഇവിടെ കിടന്നിട്ട് കാര്യമില്ലല്ലോ. നിങ്ങള് 10 ദിവസമല്ലേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുള്ള അഡ്വാൻസ് പൈസ അത് മതി. പൈസ ഇനി തരണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എവിടെ നിങ്ങളുടെ ഗുരുക്കൾ? എവിടെ ഗുരു? 2-3 ദിവസമായിട്ട് കാണാനില്ല. കാണാനില്ലേ? അപ്പൊ എന്റെ മന്മോള്, മന്മഥനെ ഒന്ന് കൊണ്ടുപോവാ. ഭാര്യ വന്നിട്ടുണ്ട്. ഇപ്പം വരുമായിരിക്കും. വരും വരും വരും. അത് സാറിന് ഇവിടത്തെ കഞ്ഞി പിടിക്കാത്തോണ്ട് വയറിന് എന്തോ ഒരു പ്രശ്നം. കഴുത്ത് പിന്നെ
തിരുമ്പുമ്പോഴേ തിരുമ്പൊന്ന് തിരിഞ്ഞു പോയതാ. തിരുമ്മുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ ആയി പോയി, അപ്പോഴാണല്ലോ ഇവിടെ പൂട്ടിയത്. ഇത് തുറക്കുമ്പോ ഞാൻ അപ്പൊ തന്നെ വിളിക്കാം, ലണ്ടനിൽ നിന്ന് നിങ്ങൾ വന്നാ മതി, ശരിയാക്കി കൊടുക്കാം. അപ്പൊ നമുക്ക് അറിഞ്ഞൂടാ, അത് കുരുക്കള് വന്നാലേ തിരിക്കാനൊക്കെ ഉള്ളു. അപ്പൊ ഇത് ശരിയാക്കാൻ ഇനി ഞങ്ങൾ ലണ്ടനിൽ നിന്ന് വരണോ? വേണ്ടി വരും. മായം.